നമസ്തേ, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 9 വേൾഡ് പോസ്റ്റ് ഓഫീസ് ഡേ ആണ്. ഒക്ടോബർ 10 നാഷണൽ പോസ്റ്റ് ഡേ. തപാൽ ദിനത്തിൻ്റെ പ്രസക്തി എത്രത്തോളമുണ്ട് എന്ന് പുത്തൻ തലമുറയ്ക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ പണ്ടതായിരുന്നില്ല. കമ്പി സന്ദേശം, ടെലഗ്രാം അതിന്നില്ല. അതുപോലെ തന്നെയാണ് കത്തുകളും. കത്തുകളുടെ പ്രസക്തി പണ്ടത്തെ പോലെ ഇന്നില്ല. പക്ഷേ ഒരു കാലം അതായിരുന്നില്ല. പോസ്റ്റ്മാൻ്റെ വരവും കാത്തു നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഭാഗ്യവും നിർഭാഗ്യവും അറിഞ്ഞിരുന്നത് കത്തുകളിലൂടെയാണ്. പുതിയ ഉദ്യോഗങ്ങൾ ലഭിക്കുന്നത്, അവസരങ്ങൾ ലഭിക്കുന്നത് ഇതെല്ലാം കത്തുകളിലൂടെയായിരുന്നു അറിഞ്ഞിരുന്നത്. അതുപോലെ തന്നെയാണ് ദുരന്തങ്ങൾ അറിഞ്ഞിരുന്നതും കത്തുകളിലൂടെയായിരുന്നു. എന്തായാലും കത്തുകളുടെ ഒരു പ്രസക്തി മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ് ഇന്നും ഗ്രന്ഥപുരയിൽ വായിക്കാൻ പോകുന്നത്. കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ ആദ്യത്തെ കത്ത്. കാരൂറിൻ്റെ മറ്റൊരു കഥ നമ്മൾ ഗ്രന്ഥപുരയിൽ ഇതിനു മുന്നേ വായിച്ചിട്ടുണ്ട്, സാറിനും പട്ടിക്കും എന്ന കഥ. അത് അധ്യാപക ദിനത്തിലാണ് വായിച്ചത്. ഒരു അധ്യാപകൻ്റെ കഥയായിരുന്നു അത്. എന്തായാലും ആ കഥ കേട്ടിട്ടില്ലാത്തവർ അതൊന്ന് കേൾക്കുക. അപ്പോൾ ഇന്നത്തെ കഥ തുടങ്ങുന്നു. കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ ആദ്യത്തെ കത്ത്. എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഭിത്തികളെല്ലാം വെള്ളപൂശി, മുറ്റം ചെത്തി വെടിപ്പാക്കി, വഴിയിലെ ചവറുകൾ അടിച്ചു മാറ്റി, തിണ്ണയും അകവും തേച്ച് കഴുകി തുടച്ചു. സദ്യയ്ക്ക് വേണ്ട സംഭാരങ്ങൾ എല്ലാമായി. അലക്കുകാരനും വന്നിട്ടു പോയി. എല്ലാവർക്കും നല്ല ഉത്സാഹം. അന്യദിക്കുകളിൽ ജോലിക്ക് പോയിരുന്നവരും വന്നു ചേർന്നു. ഇനി ഒന്നേ വേണ്ടു, ഒരു രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടണം. മാവേലിയിങ്ങ് വരാറായി. സന്ധ്യ മയങ്ങി. ഏഴ് തിരിയിട്ട വിളക്ക് ഐശ്വര്യചിഹ്നങ്ങൾ നിരത്തിയിരിക്കുന്നു. എവിടുന്ന് വന്നു ഇന്നലെ വരെ ഇല്ലായിരുന്ന ഈ സ്ത്രീത്വം? അങ്കണത്തിലെ പുഷ്പമണ്ഡലങ്ങൾ വാടിയ നിലയിലും ചന്ദ്രനെ നോക്കി പുഞ്ചിരിയിടുന്നു. കളിയാക്കുന്ന ഒരു പുഞ്ചിരി. ചന്ദ്രന് വൃത്താകൃതി പൂർത്തിയായി കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ പടിക്കൽ ചെന്ന് നിന്ന് ഓണത്തപ്പനെ വിളിക്കുകയാണ്. ഓണത്തപ്പോ കുടവയറോ, നാളെ പോലും തിരുവോണം. ഈ വീട്ടിലേക്കാൾ ഉച്ചത്തിലാണ് അടുത്ത വീട്ടിലെ ഓണം വിളി. അതിനെ അധക്കരിക്കുന്ന ശബ്ദം അതിനടുത്ത ഗൃഹത്തിൽ. കുട്ടപ്പൻ എന്താടാ ഓണം വിളിക്കാൻ കൂടാത്തെ? എന്നോട് സഹോദരി ചോദിച്ചു. ഞാനും കൂടി. തൃക്കാക്കര തെക്കേക്കര കണ്ണൻ തളിരുണ്ണിക്കൊരു കദളിക്കുല കട്ടും പോയി. അമ്മ പൂവട ഉണ്ടാക്കുകയാണ്. അരി പൊടിച്ച് ശർക്കരയും തേങ്ങയും ചേർത്ത് കുഴച്ചു. മക്കളെ, ഈ ഇലയൊക്കെ ഒന്ന് തുടച്ചേടാ. ഒരു തുണിയെടുത്ത് നല്ല പോലെ തുടയ്ക്ക്. എന്നെ സഹായത്തിന് വിളിച്ചു. എനിക്കുറക്കം വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. രാത്രി വളരെ ചെല്ലുന്നതുവരെ അമ്മ അടുത്ത ദിവസത്തേക്കുള്ള ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അടുക്കളയിൽ വറക്കുകയോ പൊരിക്കുകയോ ഒക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന ഞാൻ അത് ഏറെക്കുറെ അറിയുന്നുണ്ടായിരുന്നു. പ്രഭാതത്തിൽ കുട്ടികൾ ഓണം വിളിക്കുന്നത് കേട്ടപ്പോഴും ഞാൻ കിടക്കയിലാണ്. നീ എന്താടാ എഴുന്നേൽക്കാത്തത് എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഓണവില്ലും ഓണപ്പാട്ടുമായി പൂമാറ്റാൻ നടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ കൂടിയില്ല. അഞ്ചാറ് നാഴിക പുലർന്നപ്പോഴേക്ക് വീട്ടിൽ ഊണ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും നിരത്തി ഇല വെച്ചു. വലത്തേ അറ്റത്തൊരു നിലവിളക്ക് കത്തിച്ചു വെച്ചു. ആദ്യം ഓരോ സാധനങ്ങളും വിളക്കത്തുള്ള ഇലയ്ക്കും പിന്നെ മുറയ്ക്കും വിളമ്പി. വിളക്കിനടുത്തിരുന്നത് അച്ഛനാണ്. അതിനടുത്ത ഇലയ്ക്കിരിക്കാൻ എന്നെ ക്ഷണിച്ചു. ഞാൻ അച്ഛൻ്റെ അടുത്തിരുന്നില്ല. പരിപ്പും നെയ്യും കൂട്ടി ചോറ് കുഴച്ചപ്പോൾ അമ്മ പറഞ്ഞു, ആ പപ്പടം കൂടി പൊടിച്ചിട്ട് കുഴച്ചുണ്ണ്. ഞാൻ കേട്ടതായി നടിച്ചില്ല. എനിക്ക് ആ പപ്പടത്തിൻ്റെ നേരെ നോക്കുമ്പോൾ ഒരു ഭയം. അത് തൊടാൻ അതിലേറെ പേടി. എൻ്റെ അടുത്തിരുന്ന അനുജൻ രണ്ടാമതും പപ്പടം ആവശ്യപ്പെട്ടു. ഇതങ്ങോട്ടെടുത്തോളൂ എന്ന് ഞാൻ ഔദാര്യം പ്രകടിപ്പിച്ചു. നല്ലൊരു തിരുവോണമായിട്ട് എച്ചിൽ തിന്നണ്ട എന്ന് പറഞ്ഞ് അമ്മ വീണ്ടും അവന് പപ്പടം കൊടുത്തു. നിനക്ക് വേണോ ഒന്നൂടെ എന്ന് എന്നോടൊരു ചോദ്യം. വേണ്ട. എരിശ്ശേരി, സാമ്പാർ, കാളൻ ഇതൊക്കെ കൂട്ടി. അമ്മ പ്രഥമൻ വിളമ്പി. ആ പപ്പടം പൊടിച്ചിട്ട് കുടിച്ചാൽ നല്ലതാ എന്ന് എന്നെ അമ്മ ഓർമ്മിപ്പിച്ചു. ഞാൻ പപ്പടം തിന്നില്ലെങ്കിൽ കുഴപ്പം വല്ലതും ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നി. അത് പഴത്തിൽ കുഴച്ച് തിന്നു.
ഞാനൊരു സാധനവും രണ്ടാമത് വാങ്ങിയില്ല. ആദ്യം വിളമ്പിയതുപോലും ബാക്കി വെച്ചു. തൈര് വിളമ്പിയപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഇവനിതെന്തു പറ്റി? അമ്മ ചോദിച്ചു. ഞാനങ്ങ് പേടിച്ചുപോയി. അവിടെ പിടിച്ച് ആലോചിച്ചു തുടങ്ങിയാൽ ഞാൻ ചെയ്ത കുറ്റം കണ്ടുപിടിച്ചേക്കാമെന്ന് ഞാൻ പേടിച്ചു. ഊണ് കഴിഞ്ഞു. ഇത്ര നല്ല ഊണ് കിട്ടണമെങ്കിൽ ഇനി ഒരാണ്ട് കഴിയണം. എന്നാലും ഞാൻ തൃപ്തി വരുമാറ് ഭക്ഷണം കഴിച്ചില്ല. വടക്കേ വീട്ടിലെ ഗോപാലൻ ഒരു തോൽപ്പന്ത് കൊണ്ടുവന്നു. നമുക്ക് പന്ത് കളിക്കാം. ഊണ് കഴിഞ്ഞ ഉടനെ കളി. കുറേ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ടിലിൽ കയറി കിടന്നു. വാടാ കളിക്കാവടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ കട്ടിലിനടുത്ത് വന്നു. അവൻ എൻ്റെ കോടി മുണ്ട് പിടിച്ചു നോക്കി പറഞ്ഞു, ഇത്തരമൊന്നാ എനിക്ക് അമ്മാവൻ മേടിച്ചു തന്നത്. ഞാൻ ഉടുത്തിരിക്കുന്നത് അച്ഛൻ മേടിച്ചു തന്നതാ. ഞാനൊന്നും പറഞ്ഞില്ല. വാടാ നമുക്ക് പോയി കളിക്കാം, അല്ലെങ്കിൽ പന്ത് കളിക്കേണ്ട, ഊഞ്ഞാലാടാ, പോകാം. ചെല്ലടാ, അവൻ എത്ര നേരമായി വിളിക്കുന്നു, നിനക്കെന്താ ഇന്നൊരു ഉത്സാഹമില്ലാത്തെ? അമ്മ എൻ്റെ അടുത്ത് വന്നു. ഞാൻ എഴുന്നേറ്റ് മുറ്റത്തേക്കിറങ്ങി. അവിടുന്ന് ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെ രണ്ടു മൂന്ന് പേര് ഊഞ്ഞാലാട്ടത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുത്തൻ പറഞ്ഞു, ഗോപാലൻ പന്ത് കൊണ്ട് വന്നിട്ടുണ്ട്, എന്നാൽ നമുക്ക് പന്ത് കളിക്കാം. ഞാനൊഴികെ എല്ലാവരും ആ അഭിപ്രായക്കാരായിരുന്നു. ഞങ്ങൾ അമ്പലപ്പറമ്പിൽ പന്ത് കളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് കളിക്കാരുടെ എണ്ണം കൂടി കൂടി വന്നു. ചിലർ മറ്റു ചില കളികളിൽ ഏർപ്പെട്ടു. കിളിയാന്തട്ട്, രാമരാമകളി, നാലുമൂല, ഇങ്ങനെ പലതരം കളികൾ. എന്താ പ്രയാസം? ധാരാളം സ്ഥലം, വേണ്ടിടത്തോളം ബാലന്മാരും. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കളിയിൽ നിന്ന് പിന്മാറി. എനിക്കൊരു രസവും തോന്നിയില്ല ആ കളികളിലൊന്നിലും. നമുക്ക് ശിപായിയും കള്ളനും കളിക്കാം. മാധവൻ വന്നെന്നെ വിളിച്ചു. ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും അവൻ വിട്ടില്ല. അവൻ നിർബന്ധിച്ചാൽ അനുസരിക്കുകയേ തരമുള്ളൂ. അത്ര നല്ലൊരു ചങ്ങാതിയാണവൻ. ഞാൻ ആ കളിക്ക് കൂടി. രാജാവ്, മന്ത്രി, കള്ളൻ, ശിപായി. അന്യായക്കാരൻ ഇങ്ങനെ ഓരോ നറുക്കെഴുതി ഒരാൾ കയ്യിലിട്ട് കശക്കി ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുത്തു. എനിക്ക് കിട്ടിയ നറുക്ക് ആരും കാണാതെ തുറന്നു നോക്കി. ഞാനത് പിച്ചി കീറി കളഞ്ഞിട്ട് പറഞ്ഞു, ഞാനില്ല, നമുക്ക് വേറെ വല്ലതും കളിക്കാം. നറുക്ക് കീറിയത് ആർക്കും രസിച്ചില്ല. അവർ പരിഭവിച്ചു. ചിലർ ദേഷ്യപ്പെട്ടു. അവർ കണ്ടുപിടിച്ചു എനിക്ക് കിട്ടിയ കുറി കള്ളൻ്റെയാണ് എന്ന്. അതിലുള്ള അഭിമാനഹാനി കൊണ്ടാണ് ഞാൻ കളിയിൽ നിന്ന് മാറിയതെന്നും അതിന് അവർ എന്നെ ശുണ്ടി പിടിപ്പിച്ചു. അവർ വട്ടമിട്ട് നിന്ന് കള്ളാ കള്ളാ എന്നെന്നെ വിളിച്ചു. ഓരോ വിളിക്കും ഞാൻ തളർന്നുപോയി. അങ്ങോട്ടും അതുപോലെ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല. തോൽവി സമ്മതിച്ച് ഞാൻ മഞ്ഞളിച്ച് നിന്നു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അടുത്ത വീട്ടിലെ സ്ത്രീകൾ കൈകൊട്ടി കളിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കളിയാണത്. കാണാനും കേൾക്കാനും കൗതുകമേറിയ കളി. അപ്പോൾ പാടുന്നത് ജാനകി ചേച്ചിയാണ്. അവർ അഭ്യസിച്ചു പഠിച്ചതാണ്. അവരുടെ ഭംഗിയേറിയ കൈകൾ രാഗസദൃശം ചലിക്കുന്നതും കാലുകൾ താളത്തിൽ ചംക്രമിക്കുന്നതും കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നുകയില്ല. അവരപ്പോൾ പാടുന്നത് അവർ തന്നെ പാടിക്കേട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളതും എനിക്ക് വളരെ പ്രിയപ്പെട്ടതുമായ വിജനേബദ മഹതി വിപിനേ എന്ന പാട്ടാണ്. അവർക്ക് ശാരീരഗുണവും കൂടും. കേൾവിക്കാർ കണ്ണീർ പൊഴിച്ചുകൊണ്ട് കാനനത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറാകും. ദമയന്തിക്ക് വല്ല സഹായവും ചെയ്തു കൊടുക്കണമെന്നുറച്ച് എനിക്കങ്ങോട്ട് ചെന്ന് കളി കുറെ കാണാൻ തോന്നി. ഉടനെ വേണ്ടെന്നും വെച്ചു. അവിടെ എൻ്റെ അമ്മയുണ്ടായിരിക്കും. അമ്മയുടെ മുൻപിൽ ചെല്ലാൻ എനിക്കൊരു ധൈര്യക്കുറവ്. ഞാൻ വീട്ടിലേക്ക് ചെന്നു. അമ്മയുണ്ടവിടെ. നിനക്കെന്താ മക്കളെ തിരുവോണമായിട്ടൊരു സന്തോഷമില്ലാത്തത്? ഒന്നുമില്ല. അതല്ല, വല്ലതും വഴക്കുണ്ടായോ? ഇല്ല. പിന്നെ എന്താ കാര്യം പറ? ചോറാണേലും നിറച്ചുണ്ടില്ല. എല്ലാ പിള്ളേരും കളിക്കുമ്പം നീ ഒറ്റയ്ക്കിങ്ങനെ കുത്തിയിരിക്കുന്നത് എന്താ? ഞാനൊന്നും പറഞ്ഞില്ല. പറ മോനെ. ഒന്നുമില്ല. നിനക്കെന്ത് വേണം? കാപ്പി വേണേൽ അമ്മ തെളിയിപ്പിച്ചു തരാം. ഞാൻ മിണ്ടാതെ കട്ടിലിൽ ചെന്ന് കിടന്നു. അമ്മ വളരെ പണിപ്പെട്ടു എൻ്റെ മാന്ദ്യത്തിൻ്റെ കാരണമറിയാൻ. ഞാൻ പറഞ്ഞില്ല. എനിക്കത് പറയാൻ ധൈര്യമില്ലായിരുന്നു. ഞാൻ ചെയ്ത തെറ്റ് എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ വേദന കുറഞ്ഞേനെ. പേടിച്ചും നാണിച്ചും അത് ഞാൻ ഒളിച്ചു വെച്ചു. ലോകത്തിൽ ആരും അത് ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. ഇനി പറയാം. അതിന് കാലഹരണം വന്നു. ഇപ്പോൾ അതിൻ്റെ പേടി തീർന്നു എന്നല്ല, അത് പുറത്ത് വിടാഞ്ഞിട്ട് ഒരു ഭാരവും.
ഞാനന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഒരു സഹപാഠിയായ രാമകൃഷ്ണന് മാസത്തിൽ 1-ഉം 2-ഉം കത്ത് വരും. അവൻ്റെ അച്ഛൻ അയക്കുന്നതാണ്. അങ്ങേര് എവിടെയോ ജോലിക്ക് പോയിരിക്കുകയാണ്. രാമകൃഷ്ണന് കൂടെ കൂടെ കത്ത് വരുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ കൊതിയാകും. രാമകൃഷ്ണൻ അച്ഛന് മറുപടി അയക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കത്തിടാൻ അഞ്ചലാപ്പീസിൽ ഞാൻ അവൻ്റെ കൂടെ പോകുകയുണ്ടായി. അവിടെ നിന്ന് സ്റ്റാമ്പ് വാങ്ങി നാക്കിൽ പറ്റിച്ച് നനച്ചിട്ട് അവൻ കവറിൻ്റെ പുറത്തൊട്ടിച്ച് പെട്ടിയിലിട്ടു. അന്നാണ് ഞാൻ ഒന്നാമതായി അഞ്ചലാപ്പീസിൽ പോയത്. രാമകൃഷ്ണന് സ്റ്റാമ്പ് വാങ്ങാനറിയാം, അതൊട്ടിക്കാനും കത്ത് പെട്ടിയിലിടാനും അറിയാം. പോകാം എന്ന് പറഞ്ഞു രാമകൃഷ്ണൻ. ചുമ്മാ പെട്ടിയിലിട്ടേച്ചാ അങ്ങ് ചെല്ലുമോ എന്ന് ഞാൻ ചോദിച്ചു. ഓഹോ, എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി, പഠിത്തത്തിൽ എന്നേക്കാൾ മോശക്കാരനാണവൻ. അവന് കത്ത് വരും, അവൻ കത്തെഴുതും, സ്റ്റാമ്പ് വാങ്ങും, ഒട്ടിക്കും, പെട്ടിയിലിടും. ആ കത്ത് മേൽവിലാസക്കാരനെ കിട്ടും, മറുപടി വരികയും ചെയ്യും. എന്തൊരു രസമാണിതൊക്കെ! എനിക്കും ഒരു കത്ത് കിട്ടാൻ മോഹമായി, ഒരു കത്തെഴുതാനും സ്റ്റാമ്പ് ഒട്ടിച്ചയക്കാനും മോഹമായി. ആരെങ്കിലും അയച്ചിട്ട് വേണ്ടേ കിട്ടാൻ? ഞാൻ ക്ലാസ്സിൽ എൻ്റെ അടുത്തിരുന്ന വാസുദേവനോട് എൻ്റെ മോഹം പറഞ്ഞു. അവനും എഴുത്ത് കിട്ടാനുള്ള ആശ എന്നേക്കാൾ ഒട്ടും കുറവല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ പറയുകയാണ്. എനിക്കൊരു കാർഡ് നീയും നിനക്കൊന്ന് ഞാനും അങ്ങനെ അയക്കാം. അങ്ങനെ നിശ്ചയിച്ചു, കാർഡ് മതിയെന്ന് നിശ്ചയിച്ചു. ഒരു സ്റ്റാമ്പിൻ്റെ പകുതി വില മതി കാർഡിന്. 6 കൊച്ചു കാശാണത്, കാലണയിലും കുറഞ്ഞ ഒരു തുക. അടുത്ത ദിവസം രണ്ടുപേരും 6 കാശ് വീതം കൊണ്ടുവന്നു. രാവിലെ സ്കൂളിൽ പഠിത്തം തുടങ്ങുന്നതിന് മുൻപേ കാർഡ് വാങ്ങിച്ചു കൊണ്ടുവന്നു. ക്ലാസ്സിൽ വെച്ച് എഴുതണമെന്നാണ് ആലോചന. അതിനൊക്കെയുള്ള ഇട കിട്ടും, മാസ്റ്റർ പഠിപ്പിക്കുന്നതിനിടയിലും. നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, ദൂരെ വല്ലവർക്കും അയക്കാം. അവർ മറുപടി അയക്കും, അതാ നല്ലത്. അല്ലേൽ ഈ പിള്ളേർ നമ്മളെ ആക്ഷേപിക്കും. നിത്യവും തൊട്ടടുത്തിരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചലിൽ കത്തയച്ചാൽ എന്ന് ഞാൻ പറഞ്ഞു. വാസു സമ്മതിച്ചു. ഒടുവിൽ ഞങ്ങൾ ഓരോ സ്നേഹിതന്മാരെ കണ്ടുപിടിച്ചു. വാസു അവൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ അനുജനും ഞാൻ രാമൻപിള്ള ഹെഡിൻ്റെ അനന്തരവൻ, കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ സഹപാഠിയായിരുന്ന അപ്പോൾ വൈക്കത്ത് പഠിക്കുന്ന ഗോപിനാഥനും കത്തയക്കാമെന്ന് തീരുമാനിച്ചു. രണ്ടുപേരും ഉച്ചയൊഴിവിന് വീട്ടിൽ പോകാതെ ഇരുന്ന് കാർഡ് എഴുതി. രണ്ടുപേരുടെയും വാചകം ഒന്നു തന്നെ. പ്രിയ സ്നേഹിത, ഇത്രയും നാളായിട്ട് നീയൊരു എഴുത്തയച്ചില്ലല്ലോ. ഞങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്ന സാറ് ഒരു തടിയനാണ്. ഞങ്ങളുടെ വീട്ടിൽ പൂവിട്ട് തുടങ്ങി. ഞങ്ങൾ ആളൊന്നുക്ക് 1/4 ചക്രം വീതമെടുത്ത് ഒരു തോൽപന്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രില്ലിൻ്റെ പീരീഡിൽ പന്ത് കളിയാണ്. എല്ലാവർക്കും സുഖം, മറുപടി അയക്കണം എന്ന് സ്നേഹിതൻ. ഞാൻ എഴുതി, ഗോപിനാഥൻ ബോധിപ്പാൻ. എൻ്റെ മേൽവിലാസം NK കുട്ടപ്പൻ നായർ, 5ാം ക്ലാസ് B, Division 8, Manur. വാസു അയാളുടെ മേൽവിലാസം എഴുതി. കാർഡിൻ്റെ എഴുതാനുള്ള സ്ഥലം നിറഞ്ഞു. മേൽവിലാസവും എഴുതി. ഗുണനചിഹ്നവും കുത്തും വരയും ഒക്കെ ഇട്ടു. ഉടൻ കൊടുക്കണമെന്നും എഴുതി. ഞങ്ങളുടെ കത്ത് പരസ്പരം വാങ്ങി വായിച്ചു നോക്കി. ഇത് മേൽവിലാസക്കാരനല്ലാതെ ആരും വായിക്കരുത്. എനിക്കൊരു ലജ്ജ. കാർഡിൻ്റെ തലയ്ക്കൽ ഉരുണ്ട വടുവിൽ പ്രൈവറ്റ് എന്നുകൂടി എഴുതി. ആദ്യം വാസു എഴുതി, പിന്നെ ഞാനും. ഉച്ചയ്ക്ക് കാർഡ് അവരവർ തന്നെ അഞ്ചൽ പെട്ടിയിലിട്ടു. എന്ന് വരും മറുപടി? ഞാൻ വാസുവിനോട് ചോദിച്ചു. 5-6 ദിവസത്തിനകം വരും എന്ന് വാസു പറഞ്ഞു. രാമകൃഷ്ണന് അച്ഛൻ്റെ കത്ത് പിന്നെയും വന്നു. വാസുവിന് മറുപടിയും വന്നു. അത് ഞാനും വായിച്ചു. അവൻ എഴുതിയതൊക്കെയാണല്ലോ ഞാനും എഴുതിയിരിക്കുന്നത്. മറുപടിയും അതുപോലെ ആയിരിക്കും. ഞാൻ സന്തോഷത്തോടെ ആ കാർഡ് വായിച്ചു. പിന്നെ ചില കുട്ടികളും അത് വാങ്ങി വായിച്ചു നോക്കി. ഇതെന്താ ഇത്ര വായിക്കാൻ എന്നൊരു കുട്ടി അസൂയ കൊണ്ട് പറഞ്ഞു. അടുത്ത ദിവസം എനിക്കും കത്ത് വരും, എല്ലാവരും വാങ്ങി വായിക്കും. അഞ്ചൽ ശിപായിയോട് ഞാൻ ചോദിച്ചു, എനിക്കെഴുത്തില്ലേ, എന്താ പേര്? കുട്ടപ്പൻ. ഇല്ലല്ലോ കുഞ്ഞേ. അടുത്ത ദിവസവും ചോദിച്ചു. എന്തിനാ എന്നും എന്നും ഇങ്ങനെ ചോദിക്കുന്നത്? വന്നാൽ അങ്ങ് തരൂലേ? 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓണം ഒഴിവായി. ഒഴിവിനിടയ്ക്ക് ആയിരിക്കും മറുപടി വരിക. വന്നാൽ സ്കൂൾ തുറന്നിട്ടേ കിട്ടുകയുള്ളൂ.
വഴിയിൽ വെച്ച് അഞ്ചൽ ശിപായിയെ കണ്ട് ചോദിച്ചാൽ വന്നിട്ടുണ്ടെങ്കിൽ തരും. അതല്ല രസം, നിറഞ്ഞ ക്ലാസ്സിൽ വെച്ച് കിട്ടണം, എല്ലാവരും കാണണം എനിക്ക് കത്ത് വരുന്നത്. അമ്മ ഉത്രാടത്തുനാൾ രാവിലെ പപ്പടം വാങ്ങാൻ പണ്ടാരത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ പറഞ്ഞയച്ചു. നല്ല പപ്പടം വേണമെന്ന് നേരത്തെ അയാളോട് ഷട്ടം കെട്ടിയിട്ടുണ്ട്. എൻ്റെ പക്കൽ വിലയും തന്നയച്ചിട്ടുണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് അഞ്ചൽ ശിപായി വരുന്നു. എനിക്കെഴുത്തുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് സന്തോഷം! എൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ അയാൾക്ക് സമ്മാനിക്കാൻ തക്ക സ്നേഹം തോന്നി അയാളോട്. അയാൾ കയ്യിൽ അടുക്കി വെച്ചിരുന്നതിൽ നിന്ന് ഒരു കാർഡെടുത്ത് നീട്ടുന്നതിനിടയിൽ പറഞ്ഞു, മുക്കാൽ ചക്രം കൂലിയുണ്ട്. എനിക്ക് മനസ്സിലായില്ല, കാർഡിന് പിന്നെയും കൂലിയോ? സംശയത്തിനിടയിൽ ഞാൻ കാർഡ് വാങ്ങി ആവേശത്തോടെ നോക്കി. ഇതെനിക്കല്ല, ഞാൻ അയച്ചതാണല്ലോ എന്ന് പറഞ്ഞ് തിരിച്ച് അയാൾക്ക് നീട്ടി. അയാൾ വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, മേൽവിലാസക്കാരന് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനങ്ങ് മരവിച്ചുപോയി. ഒരു സഹപാഠി, ഒരുമിച്ച് നടന്നവൻ, അയൽവക്കത്ത് പാർത്തവൻ, ഒരെഴുത്തയച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ ഇത്ര വലിപ്പമായിപ്പോയോ? മുക്കാൽ ചക്രമുണ്ടോ കയ്യിൽ? ഇല്ലെങ്കിൽ എഴുത്തിങ്ങി തന്നേരെ. കാർഡിന് പിന്നെ ചക്രം എന്തിനാ? അയാൾ എന്നെ കബളിപ്പിക്കുവാൻ നോക്കുകയാണെന്ന് എനിക്ക് തോന്നി. അതിൽ കൂലി 12 കാശ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? എനിക്കല്ലിത്, ഞാൻ ആഫീസിൽ കൊണ്ടുചെന്ന് ഏൽപ്പിക്കാനുള്ളതാ. കാശില്ലെങ്കിൽ എഴുത്തിങ്ങി തന്നേച്ചാലും എൻ്റെ ഭാരം തീർന്നു. എൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ, പപ്പടം മേടിക്കാനുള്ള കാശ്, 2 കെട്ട് പപ്പടം വാങ്ങാനുള്ള 10 ചക്രം. ഈ നാണക്കേട് ഇനി ആരും അറിയരുതെന്ന് കരുതി ഞാൻ മുക്കാൽ ചക്രം കൊടുത്തു. കാർഡിന് കൂലി അടിച്ചതെന്തിനാ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. അയാൾ കാർഡ് വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, ഇതേലെന്തിനാ പ്രൈവറ്റ് എന്ന് എഴുതാൻ പോയത്? അതാ കൂലി അടിച്ചത്, അതാ മേൽവിലാസക്കാരൻ മേടിക്കാതെ മടക്കി അയച്ചതും. അയാൾ പറഞ്ഞത് എനിക്ക് അത്ര വെളിവായി മനസ്സിലായില്ല. ഏതായാലും എൻ്റെ ആദ്യത്തെ കത്ത് അലസിപ്പോയി. നിരാശത, നാണക്കേട്, നഷ്ടം. പപ്പടം വാങ്ങാനുള്ളതിൽ നിന്നാണ് മുക്കാൽ ചക്രം പോയത്. എന്ത് ചെയ്യാനാ? വന്നത് വന്നു, ബാക്കിക്ക് പപ്പടം വാങ്ങിക്കുക. 2 കെട്ട് വേണമെന്നാണല്ലോ കുഞ്ഞെ അമ്മ പറഞ്ഞിരുന്നേ. ഇതെന്താ ഇങ്ങനെ? മുക്കാൽ ചക്രം കുഞ്ഞെടുത്തോ? അയാൾ 2 കെട്ട് പപ്പടം എടുത്തു വെച്ചപ്പോഴേക്ക് ഞാൻ കാശ് കൊടുത്തു. അതെണ്ണി നോക്കിയിട്ട് അയാൾ പറഞ്ഞതാണിത്. ഞാൻ പറഞ്ഞു, മുക്കാൽ ചക്രത്തിൻ്റെ പപ്പടം അങ്ങോട്ടെടുത്തോ? അയാൾക്കതിന് പ്രയാസമുണ്ടായിരുന്നില്ല. 1 കെട്ടിൽ കുറവും 1 കെട്ടിൽ കൂടുതലും. വീട്ടിൽ ചെന്നാൽ അവിടെയുള്ളവർ പെട്ടെന്ന് അത് കണ്ടുപിടിക്കും. ഞാൻ 2 കെട്ട് സമീകരിച്ചിട്ടേ വീട്ടിലെത്തിയുള്ളൂ. അതാരും കണ്ടുപിടിച്ചില്ല. അപ്പോൾ മുതൽ എനിക്കൊരു പേടി. ഞാൻ മുക്കാൽ ചക്രം മോഷ്ടിക്കുകയല്ലേ ചെയ്തത്? അമ്മയോട് തുറന്നു പറയാമായിരുന്നു. അമ്മയൊന്നും ചെയ്യുകയില്ല തന്നെ. എന്നാലും നാണക്കേട്. കത്തയച്ച് മടങ്ങി വന്നു. എല്ലാവരും അറിയും. വാസു അറിയും, രാമകൃഷ്ണൻ അറിയും, കമലാക്ഷി അറിയും, എല്ലാവരും അറിയും. വാസു ചോദിക്കും, മറുപടി വന്നില്ലേ എന്ന്. ഞാൻ എന്തു പറയും? ഓണത്തിൻ്റെ ആഹ്ലാദങ്ങളൊന്നും എൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നില്ല. എനിക്കൊരു തേട്ടലാണ്. മോഷണക്കാര്യം, കത്ത് മടങ്ങി വന്ന കാര്യം. ഇങ്ങനെയാണ് കഥ നിർത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥ. ഈ കഥയിൽ കുട്ടപ്പൻ എന്ന കഥാപാത്രം എന്ത് ആകാംക്ഷയോടെയാണ് ഒരു കത്തയക്കുന്നത്? ആ കത്തയക്കാൻ വേണ്ടി അവനൊരു സാഹസം ചെയ്യുന്നു. അത് അതിനകത്ത് എഴുതിയിരിക്കുന്ന ഉള്ളടക്കം മറ്റാരും കാണരുത് എന്ന് കരുതി അവൻ അതിൽ പ്രൈവറ്റ് എന്ന് എഴുതിപ്പോയി. അതിന് കൂലി അടിച്ചു. ആ കൂലി അടയ്ക്കാൻ അവൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. ഒരു കത്ത് കിട്ടാനുള്ള കുട്ടിയുടെ അദമ്യമായ ആഗ്രഹമാണ് ഇവിടെ ഈ കഥയിലൂടെ കാരൂർ കാണിച്ചു തരുന്നത്. മറ്റ് ചില രസകരമായിട്ടുള്ള സന്ദർഭങ്ങൾ കൂടി ഈ കഥയിൽ വിവരിച്ചിട്ടുണ്ട്. ഓണസദ്യക്കിരിക്കുമ്പോൾ കുട്ടി പറയുന്നു, എനിക്ക് പപ്പടം വേണ്ട. അത് അവൻ്റെ ഒരു കുറ്റബോധമാണ് അവിടെ കാണിക്കുന്നത്. കാരണം പപ്പടത്തിന് കൊടുത്തിരുന്ന കാശാണ് അവൻ എടുത്തിരിക്കുന്നത്. അതുപോലെ ഓണക്കളിക്ക് അവനെ വിളിക്കുമ്പോൾ അവന് കിട്ടുന്ന നറുക്ക് കള്ളൻ്റെ നറുക്കാണ്. അപ്പോൾ അവൻ അതിൽ കുറ്റബോധം വന്നിട്ട് ആ നറുക്ക് കീറിക്കളയുന്നു. എന്നാലും മറ്റുള്ളവർ അവനെ കള്ളാ കള്ളാ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഒരു 4-5 സന്ദർഭം ആദ്യം മുതൽ അവസാനം വരെ കുട്ടിയുടെ ഒരു മാനസിക നില കാരൂർ വളരെ ഗംഭീരമായിട്ട് തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ പണ്ട് നിലനിന്നിരുന്ന കളികൾ ഈ കഥയിൽ പറയുന്നുണ്ട്. കിളിയാന്തട്ട്, രാമരാമകളി, 4 മൂല, ഇങ്ങനെ പലതരം കളികൾ. ഈ കളികളൊന്നും ഇപ്പോൾ നമുക്കറിയുകൂടിയില്ല.
അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു നൊസ്റ്റാൾജിക് ഫീല് തരുന്ന ഒരു കഥ തന്നെയാണ് കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ ആദ്യത്തെ കത്ത്. എന്തായാലും ഇന്ന് വായിച്ച കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഗ്രന്ഥപുരയിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.